പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ബീഫ് ബിരിയാണിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിൽ മസാല ഒന്നും വഴറ്റിയിട്ടല്ല ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ ഈ ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ 1.5 കിലോ ബീഫ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബിരിയാണിക്കാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പീസിൽ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുകയായിരിക്കും നല്ലത്. കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഉപ്പും ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ഇത് കുക്കറിൽ നമുക്കൊരു 4-5 വിസിൽ വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു ചെറിയ സവാളയുടെ കഷ്ണം, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരി കഴുകിയതിന് ശേഷം നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പകുതി ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി. ബാക്കി നമ്മൾ മസാല ഇറച്ചിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ സിമ്മിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കും. ദം ചെയ്തെടുക്കല്ല, അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഒരിത്തിരി ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. ചോറൊക്കെ വെന്ത് വരുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം നല്ലതുപോലെ ഊറ്റിയിട്ട് കൈകൊണ്ട് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഗ്യാസിലാണ് വെക്കുന്നത്. വിറകടുപ്പിലാണ് വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണലൊക്കെ കോരിയിട്ടിട്ട് ദം ചെയ്തെടുത്താൽ മതി. ഗ്യാസ് അടുപ്പിലാകുമ്പോൾ നമുക്ക് ദം ചെയ്തെടുക്കാൻ കണലൊന്നും കോരിയിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതി എളുപ്പ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആ രീതിയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലേക്ക് ചോറ് പകുതി വേവായിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഈ സമയം ഇറച്ചി വെന്തിട്ടുണ്ട്. ഇറച്ചി വെന്ത കുക്കറിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ 4 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, മല്ലിച്ചപ്പ്, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ബീഫ് മസാലപ്പൊടി, 1/2 ടീസ്പൂണ് ബിരിയാണി മസാല, 1/2 ടീസ്പൂണ് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കറിവേപ്പില, ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത് മസാലയിലേക്ക് നമുക്ക് ഉള്ളി വഴറ്റേണ്ട ആവശ്യമില്ലാന്ന്. ഇപ്പോൾ ഇതാ ഒറ്റ വിസിലായി കഴിഞ്ഞപ്പോഴേക്കും പ്രഷറൊക്കെ പോയിട്ട് ഇതാ നോക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഗ്രേവി രൂപത്തിൽ നമുക്ക് ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ ആ മസാല നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് ചോറിലൊക്കെ ഇങ്ങനെ ഉള്ളിയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ആ ഒരു ഇത് ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളിയൊന്നും ഒട്ടും തന്നെ കാണാനായിട്ട് കഴിയില്ല കേട്ടോ. അത്രയ്ക്കും നമുക്ക് ഈ ഒരു മസാല ഈ ഒരു രൂപത്തിലായി കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കുക്കറിൽ ഇതുപോലെ മസാല റെഡിയാക്കി എടുത്താൽ. അപ്പോൾ മസാല ഇവിടെ ഇറച്ചിയൊക്കെ വെന്തതിന് ശേഷം ഞാൻ മസാല ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റിയിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഇറച്ചിക്കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ചോറ് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കളറ് വേണമെന്നുണ്ടെങ്കിൽ കളറ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 നുള്ളു പാലിലാണ് നമ്മൾ പച്ച പാലിലല്ല തിളപ്പിച്ചാറിയ പാലിൽ ഒന്ന് കലക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുക്കണം ചോറിൻ്റെ മേളിൽ. അപ്പോൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മേളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുക. ചോറ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മല്ലിയിലയും അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇത്തിരി സവാള ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പാലും കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടി കളറിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഗ്യാസിൽ വെച്ചാൽ മതി. കുറച്ച് നെയ്യും കുറച്ച് ബിരിയാണി മസാല, അണ്ടി, മുന്തിരി, മല്ലിയിലയും ഒക്കെ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഞാൻ അങ്ങനെ സിമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതാ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിയിൽ നിന്ന് ആ ചൂട് തട്ടിയിട്ട് അതിൻ്റെ ആവിയൊക്കെ മേളിൽ നമുക്ക് ചോറിൻ്റെ ആ ഒരു ചോറിലേക്കൊക്കെ ആയിട്ട് മൂടി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് വാഴയിലയിലേക്ക് ചോറൊന്ന് സെർവ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ മേളിലേക്ക് കുറച്ച് കാഷ്യൂം കിസ്മിസൊക്കെ വറുത്തതും പിന്നെ കുറച്ച് സവാള വറുത്തതും കൂടെ തേങ്ങാ ചമ്മന്തി, പുതിനയിലേക്ക് ഇട്ടരച്ച് തേങ്ങാ ചമ്മന്തി, തൈരും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാലയൊക്കെ കുഴഞ്ഞ പോലെ ആയിട്ട് കുറച്ച് മസാല കുഴഞ്ഞ ഗ്രേവി രൂപത്തിലല്ലാണ്ട് ഇത്തിരി ലൂസിൽ മസാല വേണം ബിരിയാണിക്ക്, ബീഫ് ബിരിയാണിക്ക്, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റ് റെസിപ്പിയുമായിട്ട് കാണാം.